ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഭാരതപ്പുഴയിൽ കാണാതായ യുവാവിനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തി. ചങ്ങനാശ്ശേരി സ്വദേശിയായ 35 വയസ്സുള്ള ജസ്റ്റിനു വേണ്ടിയുള്ള തിരച്ചിൽ വിഫലം. പൈങ്കുളം വാഴാലിപ്പാടത്ത് ഭാരതപ്പുഴയിൽ അകപ്പെട്ട യുവാവിനെ കണ്ടെത്താനായില്ല. ഇന്ന് വൈകുന്നേരത്തോടെയാണ് പുഴയിൽ കുളിക്കാനിറങ്ങിയ ജസ്റ്റിൻ ഒഴുക്കിൽപ്പെട്ടത്. ചെറുതുരുത്തി പോലീസും ഷൊർണൂർ ഫയർഫോഴ്സും പ്രദേശവാസികളും ദീർഘനേരം തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല. തുടർന്ന് 8 മണിയോടെയാണ് തിരച്ചിൽ നിർത്തിവെച്ചത്. കൂടുതൽ സന്നാഹങ്ങളോടെ അടുത്ത ദിവസം തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അറിയാം, സാധാരണയായിട്ട് നമുക്ക് റെസ്ക്യൂ നടത്തുന്നതിൽ പരിമിതിയുണ്ട്, സ്വാഭാവികം അറിയാമല്ലോ. പിന്നെ മാത്രം അണ്ടർ വാട്ടർ സെർച്ചിങ് തന്നെ സ്വാഭാവികം നമ്മുടെ കയ്യിൽ സ്കൂബ സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലില്ല നമ്മുടെ സ്റ്റേഷനിൽ. അപ്പോൾ നമ്മുടെ വിദഗ്ധരായ സ്കൂബ ടീമുണ്ട്. അപ്പോൾ നാളെ രാവിലെ നമ്മൾ വീണ്ടും തെരച്ചിൽ സ്കൂബ ടീമിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാളെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ നിർഭയത്തിൽ നമുക്കറിയാം ഇവിടെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് തെരച്ചിലിന്, പാറക്കെട്ടും ഇതൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ബോഡി ലോക്കായി പോയിക്കണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് വ്യക്തതയില്ല. അപ്പോൾ നാളെ വീണ്ടും രാവിലെ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ സെർച്ചിങ് ആരംഭിക്കുന്നു. സി സി വിനു ചേലക്കര.